ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ നല്ല ഫ്ലഫിയായ ഒരു സ്പോഞ്ച് കേക്കാണ് ഉണ്ടാക്കുന്നത്. ഓറഞ്ച് സ്പോഞ്ചാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഇത് തന്നെയാണ് കേട്ടോ എല്ലാ കേക്കിൻ്റെയും ബേസായി ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് പുതിയ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പം നമുക്ക് ആദ്യം കേക്കിന് വേണ്ട ഫ്ലോർ എടുക്കാം. അപ്പോൾ അതിനായി ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്, പിന്നെ നുള്ള് ഉപ്പും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി മൂന്ന് വട്ടം നമുക്ക് അരിച്ച് വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ആദ്യം ഇതാണ് ചെയ്യേണ്ടത്. പിന്നെ നമുക്കിതിലേക്ക് നാല് മുട്ട ആവശ്യമാണ്. മുട്ട തണുപ്പിച്ചത് പാടില്ല കേട്ടോ, തണുക്കാത്ത മുട്ട തന്നെ വേണം. പിന്നെ ഇതിലേക്ക് ഞാൻ ഫ്ലേവറായിട്ട് വാനില എസൻസ് ആണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഞാൻ ഒരു കാൽ ടീസ്പൂണ് ഐസ്ക്രീം എസൻസ് ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടി ആദ്യം ഒന്ന് ബീറ്റ് ചെയ്യാം. ബീറ്ററ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ബീറ്റ് ചെയ്യണത്. നന്നായി ബീറ്റ് ചെയ്ത് മുട്ട നന്നായി പതഞ്ഞ് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് ഷുഗർ പൗഡർ ചേർക്കുന്നുണ്ട്. ഷുഗർ പൗഡർ കുറേശ്ശെ കുറേശ്ശെ വേണം ചേർക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മുട്ട നല്ല ക്രീമി പരിവായിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഷുഗർ പൗഡറും രണ്ട് പ്രാവശ്യമായിട്ട് വേണം ചേർക്കാനായിട്ട്. ഷുഗർ പൗഡർ ഇട്ടിട്ട് നല്ലോണം ക്രീമി പരുവത്തിൽ തന്നെ മുട്ട നന്നായി ബീറ്റ് ചെയ്യണം. ഒരു അഞ്ച് മിനിറ്റെങ്കിലും വേണ്ടി വരും മുട്ട ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ ബട്ടർ മെൽറ്റ് ചെയ്തിട്ടാണ് ഒഴിക്കുന്നത്. അര കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്തിട്ടാണ് ഒഴിക്കുന്നത്. അപ്പോൾ അതും കൂടി ഒഴിച്ച് നന്നായി ബീറ്റ് ചെയ്യുക. ഒരു ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ബീറ്റ് ചെയ്താൽ മതിയാവും. ഇതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഓറഞ്ച് എസൻസ് ചേർക്കുന്നുണ്ട്. ഓറഞ്ച് എസൻസ് ഒരു ടീസ്പൂൺ ചേർക്കുക. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല, നമുക്കിത് ഒരു വിസ്ക് വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫ്ലോർ ഉണ്ടല്ലോ, അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർക്കുക. അത് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ബട്ടർ മിൽക്ക് ചേർക്കാം. ബട്ടർ മിൽക്ക് അര കപ്പ് ബട്ടർ മിൽക്ക് ചേർക്കണം. അതും കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ. ലാസ്റ്റ് എല്ലാം കൂടി ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം മൂന്നോ നാലോ തുള്ളി ഓറഞ്ച് കളർ ചേർക്കുക. അതല്ല ലിക്വിഡ് കളറാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഓറഞ്ച് കളർ ചേർക്കുക കേട്ടോ. അപ്പോൾ ഇനി ബാറ്റർ നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള മോഡിലേക്ക് ഒഴിക്കാം. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ഒരു ബാക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഞാൻ ഓയിൽ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം ഇത് നന്നായി ടാപ്പ് ചെയ്യണം കേട്ടോ. ടാപ്പ് ചെയ്യണത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബബിൾസ് എല്ലാം പോവാനാണ്. അപ്പോൾ നമ്മുടെ ഓറഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ട് 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ചൂടാറിയതിന് ശേഷം ഡീമോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്, വേറൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓറഞ്ച് കേക്ക് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല കളറും ഉണ്ട്, കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.